ഞാൻ കേറുന്നുണ്ട്. ഞാൻ ഞാൻ പറഞ്ഞില്ലേ തല്ലുമലയുടെ സമയത്ത് ഞാൻ ഷൂട്ടിന് വേണ്ടി അവിടെ പോയി താമസിച്ചത്. ഞാൻ സ്ലോ കുക്കറൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ ഭക്ഷണം ആണ് ഏറ്റവും പ്രധാനം. മറ്റേ ബർഗർ കഴിച്ച് പിന്നതിന് ശേഷം പിന്നെ വീണ്ടും കാണുന്നത് ഞാൻ നിങ്ങളുടെ സ്ഥിരം അതിഥിയായി തുടങ്ങിയല്ലോ. ഞാൻ എപ്പോഴും കളിക്കാൻ വരാറുണ്ട് ഇവിടെ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഒരു റെസ്റ്റോറൻറ്റ് താഴ്ത്തി കുറച്ച് ഫാമിലിക്ക് വേണ്ടിട്ട് മുകളിൽ ഇങ്ങനത്തെ ഒരു ഓപ്പൺ ഹാങ് ഔട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു അടിപൊളിയാണ്. എനിക്കിടയ്ക്ക് വന്നിരിക്കാം. അപ്പൊ എനിക്കിപ്പോ എന്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്നിരിക്കണമെങ്കിൽ പ്രധാനമായിട്ട് ഇത് ഇച്ചിരി ഒതുങ്ങിയ സ്ഥലമാണ്. പിന്നെ എനിക്ക് ഈ പേരും ഒരു ഭയങ്കര രസമുള്ള സംഭവം നൈസ് ടു ഹാങ് ഔട്ട് നല്ലതല്ലേ പറയുമ്പോൾ. നമ്മുടെ മൂഡ് തന്നെയല്ലേ, നല്ല ഭക്ഷണം, നല്ല സിനിമ, നല്ല സിനിമ, അത്യാവശ്യം സ്പോർട്സും എന്റർടൈൻമെന്റും. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്നത് ഇതിനകത്തൊരു മിഡിൽ ഈസ്റ്റ് ഷോർട്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചിക്കൻ ഇതിന് തന്നെ വെജിറ്റേറിയനും ഉണ്ട്. ചിക്കനും നമ്മുടെ മായവും ഇതുപോലുള്ള സോസ് പ്രത്യേകിച്ച് എല്ലാം കഴിക്കാം, പക്ഷേ ഇൻലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. എന്നാലും മുഴുവൻ ഞാൻ കഴിക്കാൻ പോകുന്നുള്ളു. ചിക്കൻ ഹോട്ട് ഗൺസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രം സ്റ്റിക്ക് കഴിക്കേണ്ടത് കടിച്ചു വലിച്ച് കഴിക്കേണ്ട അങ്ങനെ തന്നെ കഴിക്കേണ്ട ഒരു സാധനമാണത്. ചൈനീസ്, നമ്മുടെ ഇൻഡോ ചൈനീസ് ഫ്ലേവർ, അതായത് ഇത് ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു മസാല പോലെ, അതായത് ഒരു ലെയർ ഓഫ് ഡ്രൈ അല്ല, ഇതിൽ സ്പൈസസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും എന്നാൽ ഓവർ ഡൂ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ചീസും അത്യാവശ്യം ജങ്ക് ഫുഡൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഇൻഡസ്ട്രിയിലുള്ള ഒപ്പമുള്ള മറ്റ് ഫുഡീസ് ആരൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? ചാക്കോച്ചനൊക്കെയാണ്, ചാക്കോച്ചൻ, ജോജി ചേട്ടൻ, ചെമ്പൻ ചേട്ടൻ, പിന്നെ എല്ലാവർക്കും ആ ജോജി ചേട്ടൻ്റെ ഇടയ്ക്ക് കുക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ തല്ലുമലയുടെ സമയത്ത് ഞാൻ ഷൂട്ടിന് വേണ്ടി അവിടെ പോയി താമസിച്ചത്. ഞാൻ സ്ലോ കുക്കറൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. തല്ലുമാല എന്നുള്ള സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് സിനിമയായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അത് ചെയ്യുന്നത് ഖാലിദ് റഹ്മാനും എഴുതുന്നത് മോസിൻ പെരാരിയും ഷൂട്ട് ചെയ്യുന്നത് ജിംഷി ഖാലിദും, പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്, ഗപ്പി, അമ്പിളി, ഭീമന്റെ വഴി ഒക്കെ ചെയ്യുന്നത്. ഇവരുടെ കോംബോ ഭയങ്കര രസമാണ്. പിന്നെ ഇതിന്റെ എഡിറ്റർ നിഷാദ്, ഇവരെല്ലാവരും ഭയങ്കര സിങ്കാണ്. ബേസിക്കലി ഫ്രണ്ട്ഷിപ്പും ചെറിയ ഒരു പ്രണയവും കുറെ ഇടിയും പാട്ടും അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഈ സ്പേസ് കുറച്ചുകൂടെ ഒരു കോസി സ്പേസ് അല്ലേ, ലൈക് ഫാമിലി എല്ലാവർക്കും വന്നൊന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഫാമിലിയായിട്ട് വരുമ്പോൾ ഞങ്ങൾ കുറച്ച് വലിയ ഫാമിലി ഉണ്ട്. ഞങ്ങളുടെ കൂട്ടുകുടുംബമായത് കൊണ്ട് ഞങ്ങൾ മുകളിൽ ഇരിക്കാനാണ് പ്രിഫർ ചെയ്യുക. കുറച്ചുകൂടെ സ്പേസും ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ഡിഫറെൻറ്റ് ഫാമിലീസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇരിക്കാനും ഒക്കെ നല്ലതായിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡോറിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊക്കോ കഴിച്ചത്, നമ്മുടെ തേങ്ങ റോസ്റ്റഡ് ഹേസൽ, വാട്ടർമെലൺ മിൽക്ക് ഷേക്ക് എവിടെയും കണ്ണാത്തൊരു സാധനമാണ്. ഓ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ മിസ് ചെയ്യാതെ ട്രൈ ചെയ്യേണ്ട. ഞാനിടയ്ക്ക് ആലോചിക്കും സിനിമ, ഞാനും ചാക്കോച്ചനും കൂടെ പണ്ട് വൈറസിന്റെ സമയത്ത് നമ്മളിങ്ങനെ, വൈറസിന്റെ സമയം എന്ന് പറയുമ്പോൾ ഭക്ഷണം ഇന്ദിരാട്ടനുണ്ട് അന്ന്, ഭക്ഷണം പല സ്ഥലത്തു നിന്ന് എല്ലാവരും കോണ്ടാക്ട് വെച്ച് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ളതുകൊണ്ട് ഒരു കാരണത്തിൽ പലതരം ഫുഡും ഈ മുഴുവൻ ആൾക്കാർ തിങ്ങിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാനും ചാക്കോസിനും കൂടെ നേരിട്ട് ഇങ്ങനെ പറയണം, നമുക്ക് കുറച്ചാൾ ബ്രേക്ക് എടുത്തിട്ട് ഫുഡ് റിവ്യൂ ആയിട്ട് നമുക്ക് എണ്ണാൻ കൂടെ പറയാം. ഫുഡ് റിവ്യൂ ആയിട്ട് ഇറങ്ങുന്ന വെച്ചാൽ നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് പോവാണ്. അത് യാത്രയും നടക്കും, ഭക്ഷണവും നടക്കും. അത് കേരളം മാത്രല്ല, കേരളത്തിന് പുറത്തേക്കും
ഇനി അങ്ങനെ ഒരു തോന്നൽ വീണ്ടും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈറ്റ് കൊച്ചിയിലേക്ക് സ്വാഗതം. എനിക്ക് സിനിമ കിട്ടുന്ന ശമ്പളം തരാണെങ്കിൽ ഞാൻ നിങ്ങൾ എന്ന് വന്നെന്ന് ചോദിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ സംവരണൈസ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ വന്ന ടോവിനോനെ കാണാൻ പറ്റുമോ? പിന്നെ എന്തായാലും കാണാൻ പറ്റും.